Hello, Assalamu Alaikum, welcome back. ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപ്പൊളി മന്തിയാണ് ആണ് കേട്ടോ മന്തി എപ്പോഴും നമ്മൾ ചിക്കനും ബീഫും മട്ടനൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അത് നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാം മുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പോൾ എത്ര മുട്ടയാണുള്ളത് അതിനാവശ്യത്തിനുള്ള മുളകൊക്കെ എടുത്താൽ മതിയോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കരം മസാലയും ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിതാ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നല്ലപോലെ തളിച്ചു വന്നാൽ അതിലേക്ക് ഉപ്പും ഓയിലും ഒക്കെ വെച്ച് കൊടുക്കുക ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നതായത് കൊണ്ട് കൂടുതലായിട്ട് പറയണമെന്നില്ലല്ലോ പിന്നെ അതിലേക്ക് ഞാനിത് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ബസുമതി ഇത് സെല്ല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് മന്തി റൈസ് അപ്പോൾ ഒരു മണിക്കൂർ നല്ലോണം കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് കുതിര്ത്തുവെച്ചിട്ടുണ്ടായിനേനും പിന്നെ ഇതാ ഡ്രൈ ലെമണും കൂടി ഇട്ടിട്ട് ഇതങ്ങനെ അവിടുന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈമിൽ ഇതാ നമുക്ക് മുട്ട ഈയൊരു മസാല നല്ലോണം പിടിപ്പിക്കാം എന്നിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഏലക്കായും ഗ്രാമ്പും ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് മുട്ട ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മളധികവും ചായേൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അധികം നമ്മൾ മുട്ട ഇങ്ങനെ മുളക് മുക്കി പൊരിക്കാറില്ലേ ഭയങ്കര ടേസ്റ്റായിട്ടോ മുട്ട ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ മുട്ടയും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത്രക്കാര്യം മുളക് വേണ്ടാന്നുണ്ടെങ്കിൽ വെറും എന്താ പറയുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മാത്രം വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ രണ്ടും ഇരുന്ന് ഇങ്ങനെ റെഡിയാവുന്നുണ്ട് ഈ അരി നമുക്ക് മുക്കാൽ ഭാഗം വേവാകുന്നവരെ ഇതിൽ നിന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിത് ആ അരിയൊന്ന് വെന്തിന് ഒന്ന് നോക്കുന്നുണ്ട് ശരിക്കും ഈ റൈസിന് നല്ല വേവ് ഉണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വെന്ത് കിട്ടുന്നൊന്നുമില്ല അപ്പോൾ നമ്മളുടെ മുട്ട ഫ്രൈ ആയിട്ടുണ്ട് ഇനി എന്ത് എന്തെയ്യാ നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് കോരി മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഈ മുട്ട മാറ്റിയിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെയാണ് എന്താക്കുന്നത് ഉള്ളി ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ കറുവാപ്പട്ട ഇടാൻ മറന്നു പോയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ മൂന്ന് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയുടെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറക്കാം കേട്ടോ ഞാൻ വിചാരിച്ച മുട്ടയല്ലേ കുറച്ചും കൂടി മസാല ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഓവർ ഉപ്പ് ഇടല്ലേ നമ്മൾക്ക് വയ്യ മാഗി ക്യൂബ് ചേർക്കാനുണ്ട് അപ്പോൾ കൂടുതലായി പോകേണ്ട ഉപ്പ് അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടെടുത്ത് ഇപ്പോൾ ഇതാ ഏകദേശം ഉള്ളി നല്ലപോലെ ഇങ്ങനെ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ പിന്നെ ഇതാ മാഗി ക്യൂബ് ഒരു മാഗി ക്യൂബ് ഇതിലേക്ക് അങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഈ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ അധികം മാഗി ക്യൂബ് യൂസ് ചെയ്യാറുണ്ട് ുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ കുറച്ച് കുരുമുളകും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്നിങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഫുള്ള് മുട്ടയും ഇട്ട് കൊടുക്കുന്നില്ല ഇതുപോലെ ഒരു നാല് മുട്ട ഈ അടിഭാഗത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള മുട്ട മേലെ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഷോനുവെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മസാല റെഡി ആയല്ല ഇനി ഇതിലേക്ക് നമ്മൾ മുക്കാൽ ഭാഗം വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള ഈ റൈസ് ഇതിലേക്ക് അങ്ങ് എടുക്കാം ഇട്ടുകൊടുക്കുക മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വേവാണ്ടായി പോകരുത് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം ഞാൻ പകുതി റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും പിന്നെ മന്തി മസാലപ്പൊടി ജസ്റ്റ് ഒന്നിങ്ങനെ വിതറിന് അതും ഇട്ടുകൊടുത്ത് എന്നിട്ട് പിന്നെ വീണ്ടും ബാക്കിയുള്ള റൈസും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മന്തിമസാലപ്പൊടിയും മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം പിന്നെ ഇതുപോലെ പച്ചമുളക് ഒന്നും എന്താ പറയുക കട്ടിയൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ മുഴുവനായിട്ടുള്ള പച്ചമുളക് തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ രണ്ട് മൂന്ന് പീസ് ക്യാപ്സിക്കവും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ മുട്ട ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് എന്താ പറയുക ചാർക്കോൾ വെച്ചിട്ട് പുകയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല ഇനി ഇത് ഫോയിൽ പേപ്പർ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെക്കുക ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കുക അടിഭാഗം കത്തിപ്പോവാണ്ട് ശ്രദ്ധിക്കണം അടിഭാഗത്ത് ഭാഗത്ത് എന്തെങ്കിലും അടപ്പ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക പുറത്തേക്ക് കയറി പോകാത്ത രീതിയിൽ നല്ലോണം ഒന്ന് കവർ ചെയ്താൽ മതി ഇപ്പം നമ്മളുടെ ഈ ഒരു മന്തിയിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട മേലെ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം അതായത് പ്ലേ സേർവ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടോ അല്ലാന്ന് അല്ലെങ്കിൽ അങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ഷോ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഉള്ളി മസാല നമ്മൾ ആക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു തക്കാളി അരച്ച് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടൊന്നുമില്ല പിന്നെ ഇതിന് നല്ല കോമ്പിനേഷനായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ചില്ലി മയണീസാണ് സൂപ്പർ അതിനു അതും കൂട്ടി കഴിക്കാൻ ചിക്കനും ബീഫും മട്ടനും ഒന്നും ഇല്ലാത്ത സമയത്തെല്ലാം ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട വെച്ചിട്ടും ഇങ്ങനെ ഒരു മന്തി ഉണ്ടാക്കാം കേട്ടോ ആ കൊടുക്കാനും നല്ലതാണ് സ്കൂളിലേക്കെല്ലാം അപ്പോൾ എന്താ പറയുക മുട്ട കുറച്ച് കൂടുതൽ തന്നെ എടുത്തോളൂ ഈ ഒരു മുട്ട ഫ്രൈ ചെയ്തതും കൂട്ടി കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് നമുക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്